ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മൂവീസ് പാർക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ഡ്രാമയായ മെമ്മറിസ്റ്റിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. ആരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സീരീസ് ആണ് അത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആറാമത്തെ എപ്പിസോഡിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. ഒരാള് ജോബൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് മകളെ അന്വേഷിക്കുകയാണ്. അവളാണെങ്കിൽ പുറത്ത് നല്ല ഇടിവെട്ടും മഴയായതുകൊണ്ട് തന്നെ പേടിച്ച് അവളുടെ ചെറിയ റൂമിൽ ഇരിക്കുകയായിരുന്നു. അമ്മ മരിച്ച ദിവസവും ഇടിവെട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് ആ കൊച്ചു. ഈ കുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ഹീറോയിന്റെ അച്ഛൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളുടെ കാവൽ മാലാഖയാണ് അമ്മ. അമ്മയെ മിസ് ചെയ്യുമ്പോൾ അമ്മ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുന്നതും ഹീറോയിൻ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങും. വീണ്ടും ആ സീൻ കട്ട് ചെയ്ത് അവൾ കുറച്ചുകൂടെ വലുതായി ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അച്ഛനെ കുറേ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും അദ്ദേഹമില്ല. അതുകൊണ്ട് തന്നെ റൂമിൽ പോയി കോമ്പറ്റീഷനിൽ തനിക്ക് കിട്ടിയ ഗോൾഡൻ മെഡലൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. എണീക്കാൻ നേരം പുറത്ത് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ കീ ഹോളിനുള്ളിലൂടെ നോക്കുമ്പോൾ തൻ്റെ അച്ഛനെ കസേരയിൽ കെട്ടിവെച്ച് ആരും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അച്ഛനെ കുത്തുന്നത് അവൾക്ക് നേരിട്ട് കാണും. കില്ലർ അയാളുടെ മുഖം മൂടി അഴിക്കുന്നുണ്ടെങ്കിലും ചെവിയുടെ ഭാഗവും സൈഡും അല്ലാതെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും അച്ഛനെ കുത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ഹീറോയിൻ അവിടെ. പിന്നീട് ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് ഹീറോയിൻ ആ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് ഗൺചൂണ്ടി നിൽക്കുന്ന സീനാണ്. അത് പക്ഷേ ഹീറോ ആയിരുന്നു. വന്ന പാടെ ആ ഡെഡ് ബോഡികളെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അവൻ. ഹീറോയിന് പക്ഷെ അവനെ സംശയമാവും. ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് പറയാതാവുമ്പോൾ അവൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പേപ്പറിലെ അക്കങ്ങൾ വെച്ച് ഞാനൊരു ഡോക്ടറിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ കിംസോമി എന്ന പെൺകുട്ടി ഹാൻസോമിയായി പേര് മാറ്റി. അതാണ് ഹീറോയിന്റെ ഇപ്പോഴത്തെ പേര്. ആ പെൺകുട്ടി നിങ്ങളാണെന്ന് പറയുമ്പോൾ നീ എന്റെ ഓർമ്മ സ്കാൻ ചെയ്തല്ലേന്ന് അവൾ ചോദിക്കും. ഹീറോ പാർക്കിടാനെ തല്ലാൻ പോയപ്പോൾ ഹീറോയിൻ അത് തടഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് അവളുടെ ഓർമ്മകൾ അവന് കിട്ടിയത്. അത് പറഞ്ഞിട്ടും അവൾക്കത് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഹീറോയിൻ അവന്റെ മെയിൽ തൊട്ടപ്പോൾ അവളുടെ മെമ്മറിയിൽ കറുത്ത പൂച്ചട്ടി പോലെ ഒരു ചിത്രം അവൻ കണ്ടിരുന്നു. ഡോക്ടറിനെ സ്കാൻ ചെയ്തപ്പോഴും ആ പെൺകുട്ടി അതേ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കീ ഹോളിലൂടെ നിങ്ങൾ കണ്ട ചിത്രമാണെന്നും നിങ്ങളാണ് ആ പെൺകുട്ടിയെന്നും എനിക്ക് മനസ്സിലായി. അയാൾ നമ്മൾ രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ആ കില്ലർ നിങ്ങളുടെ ഭൂതകാലം ഉപയോഗിക്കുന്ന പോലെ എൻ്റെ പാസ്റ്റിനെയും അവൻ കളിയാക്കുന്നുണ്ടെന്നും പറഞ്ഞ് പാർക്കിടാൻ അയച്ച പെയിൻറ്റിങ് കാണിച്ചു കൊടുക്കും. എനിക്ക് ആകെയുള്ള ഓർമ്മ ഒരു സ്ത്രീയെ ഇതേ രീതിയിൽ ഉപദ്രവിക്കുന്നതാണ്. ഒരു പക്ഷേ അതെൻ്റെ അമ്മയായിരിക്കണം. ആ ദയനീയമായ നോട്ടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ഹീറോ പറയും. അതിനുശേഷം ആ സ്ഥലത്തേക്ക് ഡോൺ ബേക്കിൻ്റെ ഫ്രണ്ടും ലീഡറും വരുന്നതാണ് കാണിക്കുന്നത്. പിന്നാലെ ഹീറോയിൻ്റെ ടീമിലെ രണ്ടുപേരും വരും. ആ നാലെണ്ണവും പ്രതിമകൾ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഡെഡ് ബോഡികളിലെ മുറിവുകൾ വെച്ച് നോക്കിയാൽ അവർ പരസ്പരം ആക്രമിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ചിലപ്പോൾ ഫൈറ്റിൽ അതിജീവിക്കുന്ന ആളെ വെറുതെ വിടാമെന്ന് കില്ലർ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഫോറൻസിക് ടീമൊക്കെ വന്ന് തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ സീൻ കട്ടായി ഹീറോയിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനാണ്. അവളുടെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞു. കില്ലറിനെ അവൾ പ്രൊഫൈലിംഗ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കേസിൻ്റെ ചുമതലയുള്ള ഓഫീസർക്ക് കൊണ്ടുകൊടുത്ത് ഇതുപയോഗിച്ച് ചെവിയിൽ മുറിപ്പാടുള്ള എൻ്റെ അച്ഛനെ കൊന്നവനെ കണ്ടെത്താൻ പറയുന്നതായിട്ട് നിനക്കൊക്കെ 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പോലീസുകാരൻ. പക്ഷെ അവൾ അതിനകം അമേരിക്കയിൽ നിന്ന് ക്രിമിനൽ പ്രൊഫൈലിംഗിൽ മാസ്റ്റേഴ്സ് എടുത്തിരുന്നെന്ന് പറയുന്നതും കാണിച്ച് ആ ഫ്ലാഷ് ബാക്ക് കേട്ടോ. ഇപ്പോൾ ഹീറോയിൻ ആ ക്രൈം സീനിൽ നിന്ന് അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നേക്കാണ്. ഹീറോയും കൂടെയുണ്ട്. അവരൊരുമിച്ച് തന്നെ കില്ലറിനെ കണ്ടെത്താമെന്ന് തീരുമാനിച്ചു. ഹീറോ അങ്ങനെ ഹീറോയിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വാള് മൊത്തം ന്യൂസ് പേപ്പറുകളും കേസുകളുടെ ഫൈൻഡിങ്സും ഒക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ്. 20 വർഷമായിട്ട് അവൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ തന്നെ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വരും. ഹീറോയിൻ അന്ന് പ്രൊഫൈലിംഗ് ഡീറ്റെയിൽസ് കൊണ്ടുകൊടുത്ത പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നേക്കാണ് വല്ലതും കണ്ടെത്തിയോ എന്നറിയാനായിട്ട്. അയാളാണെങ്കിൽ അവളെ മൈൻഡേ ചെയ്യുന്നില്ല, ആരെയോ ചീത്തയും പറഞ്ഞ് നടക്കുമായിരിക്കും. ലാസ്റ്റ് ടേബിളിലെത്തുമ്പോൾ അവൾ കൊടുത്ത ഡീറ്റെയിൽസ് കുത്തി വരച്ചും വേസ്റ്റ് ബിന്നിലിട്ടും ഫുഡൊക്കെ ആക്കിയിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്നിട്ട് അവൾ അതൊക്കെ വാരിക്കൂട്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവനെ കണ്ടെത്തുന്നു പറഞ്ഞ് പോരാണ്. ശേഷം പ്രസന്റ് 20 വർഷം മുമ്പ് നമ്മുടെ പാരൻസിനെ കൊന്നവൻ തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നെങ്കിലോന്ന് ഹീറോ പറയുന്നത് കേട്ട് ഞാൻ അയാളുടെ പ്രേരണ എന്തായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. പണ്ടത്തെ കൊലപാതകങ്ങൾ ഓർമ്മിപ്പിച്ച് വീമ്പിളക്കാനായിരിക്കും എന്നൊക്കെ പറയുന്ന ടൈം അവളുടെ ഓഫീസിൽ നിന്ന് വിളിക്കും. പ്രതിമ പോലെ നിർത്തിയിരുന്ന ബോഡികളിൽ 2 ഡെഡ് ബോഡികളും പെൺകുട്ടികളാണ്. അവർക്ക് 20 വയസ്സുണ്ട്. രണ്ടുപേരും കുറ്റവാളികളുമാണ്, ഫ്രണ്ട്സുമാണ്. 13 വയസ്സുള്ളപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു പാവം പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ കൊച്ചിനോട് നന്നായി പെരുമാറിയതായിരുന്നു കാരണം. പക്ഷെ 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളെന്ന കാരണത്തിൽ രണ്ടുപേരും രക്ഷപ്പെട്ടു. കുറച്ച് വർഷം മുമ്പ് ഇവർ രണ്ടുപേരും കൂടി കൊന്ന പെൺകുട്ടിയെ കളിയാക്കി സംസാരിച്ച ഒരു ചാറ്റ് പുറത്തു വന്നിരുന്നു. ജനങ്ങൾ അവർ വീണ്ടും വിചാരണ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല. ഇത് കേട്ട് അവൾമാർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാണ് ഹീറോ. അവൻ്റെ സൗണ്ട് ഒപ്പം അവർ കേൾക്കുകയും ചെയ്യും. ഹീറോയിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ചെക്കന് അവളോടൊരു ഇഷ്ടമുണ്ട്. ഡോൺ ബേക്കിൻ്റെ സൗണ്ട് കേട്ട പാടെ അയ്യോ അത് ഒരാണാണല്ലോ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നാൽ അറിയിക്കാൻ പറഞ്ഞ് ഹീറോയിൻ കട്ട് ചെയ്യും.
ആ ചെക്കൻ അതോടവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എരി കയറ്റാൻ വേണ്ടി. സൗണ്ട് കേട്ടിട്ട് ചുള്ളനാണെന്നാ തോന്നുന്നേ, സെലിബ്രിറ്റി വല്ലതും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് ബാക്കിയുള്ളവർ. കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ പോലീസുകാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെ ഹീറോയിൻ ഒരു ഫേമസ് റിപ്പോർട്ടറിൻ്റെ അടുത്തേക്ക് ചെന്നേക്കാണ് ഹെൽപ്പ് ചോദിക്കാൻ. ജോസഫ് എന്നാണ് അയാളുടെ പേര്. അയാൾ അവിടെ കൊടുത്ത് ഫൈൻഡിങ്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഡിറ്റക്റ്റീവ് ഒന്നല്ല എന്നും പറഞ്ഞ് അയാളും കൈയൊഴിയും. എൻ്റെ അച്ഛൻ്റെ മർഡർ കേസ് റിപ്പോർട്ട് ചെയ്തത് താങ്കളല്ലേ, അതിന് സമാനമായ വേറെയും കേസിൻ്റെന്നും പറഞ്ഞ് പിറകെ വരുമ്പോൾ ആ ഫയലൊക്കെ തട്ടിയിട്ട് ദേഷ്യത്തിൽ പോവാണ് അയാൾ. അയാളുടെ ഒരു അസിസ്റ്റൻ്റ് ജോസഫിനോട് ചെറിയ കുട്ടിയല്ലേ ഒന്ന് സഹായിച്ചുകൂടെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛന് സംഭവിച്ചത് അന്യായമാണെന്നാണ് വിചാരം, സ്വന്തം അച്ഛൻ ചെയ്തതറിഞ്ഞാൽ ന്യായം പറഞ്ഞ് വരില്ല എന്നൊക്കെ പറയാണ്. ഹീറോയിൻ അങ്ങനെ അവിടെ നിന്ന് നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലും. പ്രതിയെ കണ്ടുപിടിച്ചു, അത് റിപ്പോർട്ട് ജോസഫ് ആണെന്ന് പറയുന്ന കേട്ടപാടെ പോലീസുകാരൻ അവളെ ദേഷ്യത്തിലൊരു നോട്ടം നോക്കുന്നുണ്ട്. ഞാനിത് നന്നായി ഉറപ്പിച്ചതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ചെവിയിലെ ആ മുറിപ്പാട് റിപ്പോർട്ടർ ജോസഫിനുണ്ട്. മാത്രമല്ല എൻ്റെ അച്ഛൻ മരിച്ച് നിമിഷ നേരത്തിനകം അയാൾ അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്ന ടൈം നല്ല പിടിപാടും ഫേമസും ആയ റിപ്പോർട്ടർ ആയതുകൊണ്ട് ന്യൂസൊക്കെ പെട്ടെന്ന് അറിയുന്നൊക്കെ പോലീസ് പറയുമെങ്കിലും ഒരുവിധം ഹീറോയിൻ അദ്ദേഹത്തെ പറഞ്ഞ് കുറച്ച് വിശ്വാസമൊക്കെ വരുത്തിയ പോലെ ആക്കും. ആ ദിവസം പോലീസിലെയും ആംബുലൻസിനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടാതാവുമ്പോൾ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങും. അന്നേരം അവിടെ ആ റിപ്പോർട്ടർ എത്തിയിരുന്നു. അയാളെ കണ്ട് പേടിച്ച് ഇവൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. അതിനുശേഷമാണ് പോലീസും ഫോറൻസിക്കൊക്കെ അവിടെ എത്തിയത്. ശേഷം കില്ലർ ചെയ്തതാണെന്ന് കരുതുന്ന ബാക്കി കേസുകളും അവൾ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ആദ്യത്തെ കേസ് സിസ്റ്റർ എന്ന് പറയുന്ന വെൽഫെയർ സെന്ററിലെ ആൾക്കാരെ കൊന്ന് ഫണ്ട് തട്ടിയെടുത്തവരെ ആയിരുന്നു, അവരെയാണ് കില്ലർ കൊന്നത്. കൊലപാതക രീതി നോക്കിയിട്ടാണ് അതൊക്കെ തൻ്റെ അച്ഛനെ കൊന്ന അതേ കില്ലറാണെന്ന് അവൾ പറയുന്നത്. മൊത്തം 17 പേരാണ് ഹീറോയിൻ്റെ അച്ഛൻ കാരണം മരിച്ചിട്ടുള്ളത്. അതുപോലെ 17 ഭാഗത്താണ് ഹീറോയിൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ കുത്തിയിട്ടുണ്ടായിരുന്നത്. സിമിലർ ആയ കേസുകളിൽ ചില സാക്ഷികളുണ്ട്, അതിലൊന്നാണ് ഹീറോയിൻ. അവൾ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ കില്ലറെ, ബാക്കി രണ്ട് കേസുകളിലെ സാക്ഷികൾ ഒരു വൃദ്ധനെയാണ് ബോഡി കുഴിച്ചിടുന്നതായി കണ്ടിട്ടുള്ളത്. ശേഷം ഹീറോയിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനാണ്. അവൾ പറഞ്ഞതനുസരിച്ച് പോലീസുകാരൻ റിപ്പോർട്ടർ ജോസഫിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുത്തിയേക്കാണ്. പക്ഷെ അകത്ത് നിൽക്കാൻ ഇവളെ അനുവദിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ആ റിപ്പോർട്ടർ വന്നിട്ട് നീ ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് വാണിംഗും കൊടുത്തു പോകും. അതിൻ്റെ പിന്നാലെ പോലീസുകാരൻ വന്ന് നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാനിത് ചെയ്തത്, നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ അയാൾ ഇവിടെ ഇല്ലായിരുന്നു, അതിന് തെളിവുണ്ട്, അയാളുടെ കോൾ റെക്കോർഡ്സ് എല്ലാം ഞാൻ പരിശോധിച്ചു, പിന്നെ ചെവിയിലാപ്പാട് അത് അയാൾ മിലിറ്ററിയിൽ ജോലി ചെയ്തപ്പോൾ പറ്റിയതായിരുന്നു എന്നും പറയും. പക്ഷെ അവൾക്ക് അതൊന്നും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എന്ന് ഹീറോയിൻ ഡോൺ ബേക്കിനോട് പറയും. ആ റിപ്പോർട്ടറിന് ഇനി വല്ല പവറുണ്ടോ? 20 വർഷം മുമ്പത്തെ ആ കില്ലർ എന്തിന് കൊലപാതകങ്ങൾ ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നു? ഇനി അയാൾ തന്നെ ആണോ കില്ലർ? അയാളൊരു പോലീസായിരിക്കും, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഇവർക്കുണ്ട്. ക്രൈം സീനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറയുടെ ഫുട്ടേജ് ഹീറോയിൻ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ പോലീസുകാരെക്കാൾ മുന്നേ ഈ കേസിലും വന്നൊരു ന്യൂസ് ചാനലിൻ്റെ വാൻ കാണാം. ശേഷം അവർ ആ ചാനലിലേക്ക് പോവാണ്. ഹീറോയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ പെണ്ണുണ്ടല്ലോ, അവളുടെ ചാനലാണത്. പക്ഷെ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരം അറിയില്ല. അവളെ നമുക്ക് ഇനി മുതൽ റിയാന്ന് വിളിക്കാട്ടോ. മറ്റേ രണ്ടുപേരും ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം പറയുന്നുമില്ല. നിങ്ങളുടെയൊക്കെ മുതലാളി റിപ്പോർട്ടർ ജോസഫിൻ്റെതാണോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് ഞെട്ടും. അതിനുശേഷം ഇവർ റിപ്പോർട്ടർ ജോസഫിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് അയാളുടെ അടുത്തേക്ക് ചെല്ലും. ഹീറോയിൻ ആദ്യം തന്നെ അയാളുടെ ആ മുറിപ്പാടുള്ള ചെവിയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ അവളെ മനസ്സിലായിട്ടൊന്നുമില്ല. ഹീറോ കൈ കൊടുക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ മടിച്ച് അയാളെ കൊടുക്കില്ല. അങ്ങനെ ഇവർ ആ സെയിം ചോദ്യം അയാളോടും ചോദിക്കും. പെയിൻറ്റിങ് ചെയ്യുന്ന പെണ്ണ് മരിച്ച സ്ഥലത്ത് എങ്ങനെ ആദ്യം എത്തി, എവിടെ നിന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടിയെന്ന്, വ്യാപാര രഹസ്യം അങ്ങനെ പുറത്ത് പറയാനൊന്നും പറ്റില്ല എന്നുള്ള അയാളുടെ മറുപടിക്ക് എന്നാൽ ഞാൻ ഊഹിക്കാം. നിങ്ങൾക്കത് കിട്ടുന്നത് സീരിയൽ കില്ലറിൻ്റെ തന്നെയാണ്, ആദ്യത്തെ തവണയൊന്നുമല്ല. 20 വർഷം മുമ്പ് നിങ്ങൾ എഴുതിയ എല്ലാ ക്രൈം റിപ്പോർട്ടുകളും അയാളാണ് തന്നത്. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ കൊലപാതകം ഗൂഢാലോചന അതിനൊക്കെ തന്നെ പിടിച്ച് അകത്തിടോളോ എന്ന് പറയാണ് ഹീറോയിൻ. സൂചന കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെന്താ കുഴപ്പം? പിന്നെ പോലീസിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അന്ന് എന്നെ പോലെ പോലീസിനും ആ വിവരം കിട്ടിയിരുന്നു. അവരുടെ ജോലി സേഫ് ആക്കാനാണ് അതൊക്കെ മറച്ചു വെച്ചത്, കാരണം തെളിയിക്കാൻ പറ്റാത്ത കേസായിരുന്നു അത്. പക്ഷെ ഞാനത് റിപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. തന്നെ ലോകം അറിയണമെന്നത് കുറ്റവാളിയുടെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് ഇവർ ചൂടാവുമ്പോൾ രണ്ടിനെയും പുറത്തേക്ക് പോകാൻ പറയാണ്. അങ്ങനെ അവർ പോകുന്ന വഴിയൊക്കെ ഈ റിപ്പോർട്ടർ പറഞ്ഞ പോലെ ഈ കുറച്ച് ക്രൈം സീനുകളുടെ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് അന്വേഷിക്കാൻ ഹീറോ ലീഡറിനോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കേസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നെന്നും അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് നമ്മുടെ മെയിൻ ചീഫിനായിരുന്നു എന്നും പറയാണ്. ഇത് കേട്ടതോടെ ഇവർക്ക് ഒന്നുകൂടി ഡൗട്ട് ഓടും, കാരണം കില്ലർ എല്ലാം അറിയുന്ന ഒരു പോലീസുകാരനാവാൻ വഴിയുണ്ടെന്നുള്ളത് ഇവർ ഊഹിച്ചതായിരുന്നല്ലോ. ഇനി മെയിൻ ചീഫ് തന്നെ ആയിരിക്കോ, അതോ കേസ് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തതാണോ എന്നൊക്കെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോ ആദ്യം മുതലേ വിട്ടുപോയ കൊലപാതകം വ്യക്തമായി കണ്ട ഒരു സാക്ഷിയുണ്ട്, അത് നമ്മൾ വിട്ടുപോയില്ലേ എന്ന് പറയാണ്. വേറെ ആരുമല്ല, ഹീറോയിൻ തന്നെ. ഞാൻ കണ്ടതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഓർമ്മ സ്കാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞ് ഹീറോ അവളുടെ മെമ്മറി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ കില്ലറിനെ മാത്രമാണ് ഹീറോ ശ്രദ്ധിക്കുന്നത്. അയാളുടെ മുറിഞ്ഞ ചെവി,
കത്തി ആ രൂപമൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതൊരു മാസ്ക് ആയിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നത്. സാക്ഷികൾ കണ്ട മൂന്ന് മുഖങ്ങളും സിലിക്കൺ മാസ്ക് വെച്ച കില്ലറുടേതാണ്. ബോഡി കുഴിച്ചിരുന്ന അപ്പൂപ്പൻ, ഹീറോയിൻ കണ്ട കില്ലർ, അതൊന്നും അയാളുടെ യഥാർത്ഥ രൂപങ്ങളായിരുന്നില്ല, മുഖം മൂടികളായിരുന്നു. അതറിഞ്ഞ് രണ്ടുപേരും ഷോക്കായി നിൽക്കാൻ നേരം റിപ്പോർട്ടർ ജോസങ്ങിനെ കുറിച്ചുള്ള കുറേ ന്യൂസുകൾ ഹീറോ ശ്രദ്ധിക്കും. ശേഷം വീണ്ടും ഹീറോയിൻ്റെ ഓർമ്മ ചെക്കുകയാണ്. അവളന്ന് ആ രാത്രി ആ റിപ്പോർട്ടറിനെ കണ്ടതും തല ചുറ്റി വീണിരുന്നല്ലോ. പക്ഷെ അന്ന് അവിടെ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, തൊട്ട് ബാക്കിലായി ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരാളുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ രണ്ടാമത്തെ ആൾ അഥവാ ആ ക്യാമറമാനാണ് കില്ലറെന്ന് ഇവർക്ക് മനസ്സിലാവും. ഉടൻ തന്നെ ഹീറോയിൻ്റെ ടീം ജോസങ്ങിനൊപ്പം ജോലി ചെയ്ത ആ ക്യാമറമാൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പറഞ്ഞ ക്യാമറമാൻ്റെ വീട്ടിലേക്കുമാണ്. കോളിംഗ് ബെല്ല് അടിക്കാൻ നേരം ആരോ ഒരാൾ ഇരുട്ടിന്ന് അവർക്ക് നേരെ നടന്ന് വരുന്നതായി കാണാം. അയാൾ ഇവരുടെ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇനി അയാൾ തന്നെയാണോ ശരിക്കുള്ള കില്ലർ, എന്തായിരിക്കും അയാളുടെ മോട്ടീവ് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.